നമസ്കാരം ഹെറാൾ ന്യൂസിലേക്ക് സ്വാഗതം. ടെക്നോളജികൾ വളരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറകൾ ഇപ്പോൾ പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഉദാഹരണമാണ് പിൽ ക്യാം അഥവാ ഗുളിക ക്യാമറ. ശാസ്ത്ര പരീക്ഷണങ്ങളിലും എന്തിന് ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിലേക്കും ക്യാമറകളുടെ സേവനം എത്തിത്തുടങ്ങിയിരിക്കുന്നു. സ്കോട്ട്ലാൻഡിലെ നാഷണൽ ഹെൽത്ത് സർവീസാണ് ഇപ്പോൾ ആമാശയ ക്യാൻസറുള്ള 2000-ലേറെ രോഗികളെ ഗുളിക പോലത്തെ പുറം പ്രതലത്തിനുള്ളിൽ വച്ച കൊച്ചു ക്യാമറ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊളോൺ കാപ്സ്യൂൾ എൻഡോസ്കോപ്പി ടെസ്റ്റിനായാണ് പിൽ ക്യാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. COVID-19 നിലനിൽക്കുന്ന ഇക്കാലത്ത് ആമാശയ ഭാഗത്തെ പരിശോധനയ്ക്ക് പുത്തൻ പരീക്ഷണം നടത്തിയിരിക്കുകയായിരുന്നു ഡോക്ടർമാർ. ഒരു വലിയ കാപ്സ്യൂളിൻ്റെ വലിപ്പമാണ് പിൽ ക്യാമിനുള്ളത്. രോഗിയുടെ അരയിൽ കെട്ടിയിരിക്കുന്ന ഒരു ബെൽറ്റുമായാണ് പിൽ ക്യാം കണക്റ്റ് ചെയ്യുന്നത്. ക്യാം രോഗിയുടെ ദഹന പ്രക്രിയ നടക്കുന്ന മേഖലകളിലൂടെ സഞ്ചരിക്കുന്നു. കൂടാതെ സെക്കൻഡിൽ 2 മുതൽ 5 ഫ്രെയിം വരെയാണ് പിൽ ക്യാം ഷൂട്ട് ചെയ്യുന്നത്. ഒരു രോഗിയുടെ ഉദരത്തിലൂടെ സഞ്ചരിച്ച് ഏകദേശം 50,000 ചിത്രങ്ങളാണ് ഷൂട്ട് ചെയ്യുക. ഇതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുമുണ്ട്. എടുക്കുന്ന ചിത്രങ്ങൾ വയർലെസ്സായി രോഗിയുടെ അരയിൽ പിടിച്ചിരിക്കുന്ന ഉപകരണത്തിലേക്ക് എത്തുന്നു. പിൽ ക്യാമിൻ്റെ പ്രവർത്തനം തീർന്നു കഴിയുമ്പോൾ ഡോക്ടർമാർ ലഭിച്ച ഫോട്ടോകൾ വിശകലനം ചെയ്യും. ക്യാമറ ഒറ്റത്തവണ മാത്രമാണ് ഉപയോഗിക്കുക. അതേസമയം ഈ രീതി വളരെ ഫലപ്രദവും എളുപ്പവുമാണെന്ന് പ്രൊഫസർ ആംഗസ് ഓഡ്സൺ പറയുന്നു. നേരത്തെ ഈ ടെസ്റ്റിനെത്തുന്നവരെ മയക്കി കിടത്തിയ ശേഷമാണ് പരീക്ഷണം നടത്തുക. അതിനാൽ തന്നെ രോഗികൾ ആശങ്കാകുലരായിരിക്കും. മാത്രവുമല്ല പുതിയ രീതി വേദനാരഹിതമാണ്. പക്ഷേ രോഗികൾ പിൽ ക്യാം വിഴുങ്ങുന്നതിന് മുമ്പ് പരമ്പരാഗത രീതിയിലുള്ള വൃത്തിയാക്കലിന് വിധേയരാക്കേണ്ടി വരുമെന്നും പ്രൊഫസർ പറഞ്ഞു. പക്ഷേ അതിനുശേഷം അവർ ആകെ ചെയ്യേണ്ടത് ക്യാമറ വിഴുങ്ങുക എന്നത് മാത്രമാണ്. ക്യാമറ അതിൻ്റെ ജോലി നിർവഹിച്ചോളുമെന്നും അദ്ദേഹം പറയുന്നു. പല രോഗികൾക്കും കൊളോണോസ്കോപ്പി എന്ന് കേൾക്കുന്നത് തന്നെ പേടി ഉളവാക്കുന്നതാണ്. പേടിയുള്ളവർ രോഗനിർണയം മാറ്റിവെക്കുകയും ചിലർക്ക് രോഗം മൂർച്ഛിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു. പലതരം ക്യാൻസറുകളെയും പോലെ കൊളോൺ ക്യാൻസറും നേരത്തെ കണ്ടെത്തുക എന്നത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഇത്തരക്കാരിൽ പലരുടെയും ജീവിതം പിൽ ക്യാം രക്ഷിച്ചെന്നിരിക്കാം. മഹാമാരി വിട്ടുപോകാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രോഗമെമ്പാടും നടത്തുന്ന കൊളോണോസ്കോപ്പിലൂടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണെന്നും സൂചനകളുണ്ട്. അതിനൊരു പരിഹാരമായേക്കാം പിൽ ക്യാം. എന്നാൽ ഇത് ക്യാം ഉപയോഗിച്ച് പലരും അഭിപ്രായപ്പെടുന്നത് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാണ്. എന്നാൽ പുതിയ രീതി വേദനാരഹിതവും അസ്വസ്ഥതയുണ്ടാക്കാത്തതുമാണ്. വിഴുങ്ങുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പിൽ ക്യാം പോലെയുള്ള ആശയങ്ങളുടെ കടന്നുവരവ് ആരോഗ്യരംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം ഇതിന് പല പരിമിതികളും ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ മറ്റൊന്ന് ഫോട്ടോഗ്രാഫി ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ക്രോം സെൻസർ ക്യാമറയായ D500 നിർമ്മാണം നിക്കോൺ നിർത്തിയെന്ന് നിക്കോൺ ജപ്പാൻ, നിക്കോൺ ഏഷ്യ വെബ്സൈറ്റുകൾ അറിയിച്ചു. പക്ഷി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയ ക്യാമറകളിൽ ഒന്നായിരുന്നു. 2014 പുറത്തിറക്കിയത്. ഏറ്റവും മികച്ച ക്രോപ്പ് സെൻസർ DSLR പട്ടികയിൽ പെട്ടിരുന്ന ഈ ക്യാമറയ്ക്ക് പകരം മറ്റൊന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. D500 20.7 MP ആണ് സെൻസർ റെസൊല്യൂഷൻ. നിക്കോൺ നിർമ്മാണം നിർത്തി എന്ന് വെച്ച് പുതിയ D500 ഇപ്പോൾ വാങ്ങാൻ കിട്ടില്ലെന്നല്ല. ലോകമെമ്പാടും ഇപ്പോഴും വിൽപ്പന തുടരുന്നു. അടുത്ത മാസങ്ങളിൽ ഇത് ലഭിച്ചേക്കും. എന്നാൽ ഇതിനു പകരം മിററിലെസ് എത്തുമോ എന്നറിയാനാണ് നിക്കോൺ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.